നമസ്കാരം. റഷ്യ യുക്രൈനിൽ യുദ്ധം തുടങ്ങിയ ആദ്യം മുതൽക്ക് തന്നെ മറ്റ് വിദേശികളെ യുക്രൈൻ സഹായിക്കാനായി ക്ഷണിച്ചിരുന്നു. യുക്രൈൻ പൗരന്മാർക്കും അല്ലാത്തവർക്കും യുക്രൈൻ യുദ്ധത്തിൽ പങ്കാളികളാകാമെന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത്. ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ വിദേശികളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്നാണ് റഷ്യ വെളിപ്പെടുത്തുന്നത്. 18-നും 40-നും ഇടയ്ക്കുള്ള റഷ്യൻ പൗരന്മാർക്ക് സൈന്യത്തിൽ ചേരാവുന്നതാണ്. 18-നും 30-നും ഇടയ്ക്കുള്ള വിദേശികൾക്കാണ് സൈന്യത്തിൽ ചേരാൻ സാധിക്കുകയെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്ത നിരവധി സൈനികർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിലാണ് സൈന്യത്തിലേക്ക് വിദേശികളടക്കമുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ റഷ്യ തീരുമാനിച്ചത്. ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. രാജ്യത്തെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും റഷ്യ കീഴടക്കി കഴിഞ്ഞു. നാറ്റോയിൽ ചേരുമെന്ന് ഉക്രൈൻ പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് റഷ്യ യുദ്ധം ആരംഭിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നാറ്റോയിൽ ചേരാൻ ഫിൻലാൻഡും സ്വീഡനും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഈ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫിൻലാൻഡിന്റെ അതിർത്തിയിൽ ന്യൂക്ലിയർ മിസൈലുകൾ വിന്യസിക്കപ്പെട്ടതായാണ് ഏറ്റവും പുതിയ വിവരം.